എടുത്ത് വിട്ട് കളയാം, എവിടെയെങ്കിലും പോയി കളയാൻ തോന്നി. അന്നേരം ഈ സംഭവം മനസ്സിൽ വന്ന് വിളിച്ചു ചോദിക്കുന്ന കേട്ടോ. അതായിരുന്നു ഡൽഹിയിൽ നിന്ന് അവിടെ നമ്മൾ എവിടത്തേക്കെങ്കിലും പോകും. ഞാൻ ഹലോ ഗായ്സ്, എല്ലാവരും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, കാര്യങ്ങളൊക്കെ വഴി വഴി കണ്ടാൽ മനസ്സിലാവും എന്താ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളതൊക്കെ. എന്തായാലും ഷോർട്ടാക്കി ഒന്ന് പറയാം, ഇന്ന് ഭക്തിയാണല്ലോ. അപ്പോൾ നമ്മുടെ മാമൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടിയിട്ടുള്ള ചെറിയ പ്ലാനാണ്. അവിടെ പോയി കഴിഞ്ഞാൽ സ്പെഷ്യൽ സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് കണ്ടിട്ട് ഇന്ന് തൊട്ട് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ പറയുന്നതായിരിക്കും നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യം. ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ആ കാര്യം പുറത്ത് പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാം, അപ്പോൾ സംഭവങ്ങൾക്ക് മനസ്സിലാവും. എന്തായാലും ഇപ്പോൾ നമുക്ക് ഓറിയാണ് കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരം മാമൻ്റെ വീട്ടിലേക്ക് പോകാം. വീട്ടിൽ പോയിട്ട് അവിടെ നല്ല അടിപൊളി ഫുഡൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും, എന്തൊക്കെയാണൊക്കെ പോയി കാണാം. എന്തെങ്കിലും പറഞ്ഞൊന്നുമില്ല, പോയിട്ട് എന്തായാലും നേരിട്ട് പോയി കാണാം. നമ്മൾ വരുന്നവരുന്ന അവർക്ക് അറിയുമെന്ന് അറിയില്ല. പോയിട്ട് നൈസിൽ ഫുഡൊക്കെ അടിച്ച് നമുക്ക് വരാം. സംഭവം എന്ന് വെച്ചാൽ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ അടുത്ത ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്റ്റാർട്ടപ്പ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ലാസ്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവുള്ളൂ എവിടത്തേക്കാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ മാമൻ്റെ വീടിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരെ വീട് ഉണ്ടാക്കിയിട്ട് ഫുഡൊക്കെ അങ്ങ് കാര്യമാക്കിയിട്ട് പോവാം. ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോകേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം, എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. എന്താക്കിയേ? ബിരിയാണിയാക്കാ? അമ്മ വരും രാവിലെ, കുറച്ച് തന്നെ വരും, കുറച്ച് തന്നെ വരും. ഈ സംഭവം എന്ന് വെച്ചാൽ ഇന്ന് ഇവിടുന്ന് ചിക്കൻ ഫോമൊന്നും വാങ്ങിക്കുന്നില്ല, വീട്ടിൽ തന്നെ വളർത്തിയ നാടൻ കോഴികളുണ്ട്. അപ്പം അതിനെ കൂട്ടിന്ന് പിടിച്ചിട്ട് അറുത്തിട്ടാണ് ഇവിടുത്തെ ഫുഡ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം ഒരു കോഴികളെ പോയി മുറിച്ച് തറച്ച് സൈസാക്കിയ ശേഷം ബാക്കി പരിപാടികൾ. അപ്പോൾ എന്തായാലും നൈസായിട്ട് നമുക്കൊരു കോഴീനെ അവസ്ഥയൊക്കെ ഒന്ന് കാണാം. അതിന് മുന്നേ നൈസായിട്ട് ചെറുതായിട്ട് പിള്ളേരൊന്ന് വെറുപ്പിക്കുക. മക്കളെ വീട്ടിലാണ്, പെണ്ണിനോട് കുളിക്കാൻ പറഞ്ഞ പെണ്ണ് കുളിക്കുന്നുമില്ല. ആരെ പോയി കുളിക്കടി പോയി പോയി ഡ്രസ്സ് ഇടരുത്, പോയിട്ട് ചുമ്മേ ഇടേ. നീ പെരുന്നാളല്ലേ, എന്തെങ്കിലും കുളിക്കു പോയിരുപ്പോ. കുളിക്കൂല്ല, നനക്കൂല, പല്ലെല്ലാം കണ്ട മഞ്ഞ കളറ്. നീ കുളിച്ചാ? ഏ കുളിക്കടാ, ഡ്രസ് കാണിച്ച്, ഡ്രസ് കാണിച്ച്. നിന്റെ ഡ്രസ് കാണിച്ച്. ഒരു രസമില്ല, അവളെ ഡ്രസ്സാ രസം. ഇത് ബീഫ്, ഇത് ചിക്കൻ. അപ്പോ ബീഫും ചിക്കനാണ് ഇന്ന് നമ്മളെ സ്പെഷ്യൽ കേട്ടോ. നമ്മളെ കുക്കിംഗ് തുടങ്ങാൻ വേണ്ടി പോവാട്ടോ. ഇപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് എന്നുള്ള രണ്ട് ഐറ്റംസ് ആണ്. ഒന്ന് നാടൻ പൂവൻകോഴിന്റെ ചിക്കൻ ബിരിയാണി, നമ്മളിപ്പോ പിടിച്ചു വന്ന കോഴിന്റെ. പിന്നെ നമ്മൾ നല്ല കനി പോത്ത് ബീഫ് പോത്ത് ഫ്രൈ ആണ് ബീഫ് ഫ്രൈ. ബീഫ് ഫ്രൈ, ഓക്കെ. നാടൻ കോഴിന്റെ ബിരിയാണിയും പോത്തിന്റെ ഫ്രൈയും. പോത്തിന്റെ ഫ്രൈയും, ഓക്കെ. അപ്പൊ നമ്മൾ തുടങ്ങാം. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യാൻ പോകുന്നത് പോത്ത് ഫ്രൈന്റെ സാധനങ്ങളാണ്. പോത്തിറച്ചി നമ്മൾ പോത്തിറച്ചി ഒരു ബൗളിലേക്ക് ഇട്ടിടുക. വേവിക്കാൻ വെക്കും കുക്കർ എളുപ്പത്തിലാകാൻ വേണ്ടിട്ട്. മാരിനേറ്റ് ചെയ്യുന്ന സാധനം മല്ലിപ്പൊടി, ബുട്ടൽ പൊടിച്ച സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. മുളക് പൊടി ഇത് നമ്മൾ സ്പൂണുകളല്ല കയ്യളവാണ്. മുളക് പൊടി,
ഉപ്പ്, അതിനാവശ്യമുള്ള ഉപ്പ്, ഈ മൂന്ന് സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കാൻ വെക്കുന്നത്. മൂന്ന് സാധനം, പിന്നെ മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി ഈ സാധനം ഇട്ടിട്ടാണ് നമ്മളിപ്പോൾ വേവിക്കാൻ വെക്കുന്നത്. ഒരു ഏകദേശം നല്ല മൂത്ത പോത്തച്ചതിനെ കൊണ്ട് ഒരു നാലോ അഞ്ചോ വിസലോ വേണം. അപ്പൊ നമ്മളെ ഇനി നെക്സ്റ്റ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോകാം. നമ്മളെ ബീഫ് കട വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ബിരിയാണിന്റെ പരിപാടി നോക്കുകയാണ്. നമ്മുടെ മുറിച്ചു വെച്ച കോഴി നമ്മുടെ പാത്രത്തിലേക്ക്, ചിക്കൻ ലെഗ് പീസ്. ഇഞ്ചി ഗാർലിക് നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയിട്ട് പച്ചമുളക്, സവോള, വലിയ ഉള്ളി, വലിയ ഉള്ളി, തക്കാളി, നമ്മളെ കോഴി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി, തക്കാളി, ഉപ്പ്, ഇത് നാല് സാധനങ്ങളാണ്, നാലഞ്ചാറ് സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് ഇനി നമ്മൾ പച്ചക്കറി എന്ത് ചെയ്യാം, വേവിക്കാണ്. ഇതിനി നേരെ അടുപ്പിലേക്ക് വെച്ചിട്ട് അടുപ്പിൽ നിന്ന് നല്ല ആട്ടി പൊളിയായിട്ട് വേവിച്ചെടുക്കും. നമ്മളാ മസാലക്കുള്ള ഉള്ളി പൊരിക്കണം കേട്ടോ. ഉള്ളി പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ബൗൾ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ഓയിലെല്ലാം ചൂടായതിന് ശേഷം ഉള്ളി എടുത്ത് അതിലേക്ക് ഇട്ട് നല്ല അടിപൊളി ഫ്രൈ ആക്കിയിട്ട് ഉള്ളി ഏകദേശം ഒരു ടൈപ്പിൽ, അതായത് ഗോൾഡും അല്ല ബ്രൗണും അല്ലാത്ത കളർ സൈസ് ആക്കിയിട്ട്, ബ്രൗൺ കളറായിട്ട് ഉള്ളി, അതായത് ബ്രൗൺ കളർ വരുമ്പോഴേക്ക് ഉള്ളി നമ്മൾ പുറത്തേക്ക് വലിച്ചെടുക്കണം. മനസ്സിലായോ? ഓക്കെ, അപ്പം എന്തെങ്കിലും കാണാം ആ ഒരു പ്രോസസ്സ് കാണാം. ആ ഉള്ളി ഇടാനായോ? ഓക്കെ, എണ്ണ ഇപ്പോൾ ചൂടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ ഇട്ട ഉള്ളി ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് തിരിച്ച് അടുപ്പ് നിന്ന് പുറത്തേക്ക് എടുക്കണം. പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു മുറുക്ക് സൈസ് അല്ലെ, കടിച്ചാൽ പൊട്ടുന്ന സൈസ് ആവും. അന്നേരം ഉള്ളിക്ക് ഉള്ളിക്ക് ഓരോ ടേസ്റ്റ് ഉണ്ട്. അതായത് ഉള്ളി പൊരിയുന്നതിനനുസരിച്ചാണ് ബിരിയാണി ടേസ്റ്റ് മാറുക. അപ്പോൾ ഉള്ളി പൊരിയുന്നതിലാണ് അല്ല ആവാം, അതെ ഉള്ളി പൊരിയുന്നതിലാണ് ബിരിയാണിയുടെ ടേസ്റ്റ് ഉള്ളത്. ബിരിയാണി മട്ടനൊരു സൈസ് ഉള്ളി പൊരിക്കുക, ബീഫിന് ഒരു സൈസ് ഉള്ളി പൊരിക്കുക, ചിക്കനൊരു ടൈപ്പ് ഉള്ളി പൊരിക്കുക. ഇപ്പം നമ്മൾ പൊരിക്കാൻ പോകുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, നാടൻ കോഴിയതിനെ കൊണ്ട് മട്ടൺ ബിരിയാണിക്ക് പൊരിക്കുന്ന പോലെ ലൈറ്റ് ബ്രൗണിലാണ് ഇപ്പോൾ നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അതൊന്ന് ഒന്ന് പൊരിച്ചെടുക്കാം. ഏകദേശം ഇനി അമ്മായിൻ്റെ കലാവിരുതാണ്ടാ. അമ്മായി പായസം വെക്കണമെന്ന് പറയുന്നത് ആദ്യം ഒരു ബൗൾ എടുക്കുക. പിന്നെ വിനോദ അമ്മായി പറയേ, അമ്മായി പറയേ, പറയേ അതെയാ. അപ്പൊ മാമനൊരു ഫുഡ് ബ്ലോഗ് ഏകദേശം ഇപ്പൊ എന്തായാലും അടുത്ത് തന്നെ തുടങ്ങും, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും, നമ്മൾ അറിയിക്കുന്നതായിരിക്കും. അത് തുടങ്ങുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിയായ കല്യാണ വീട്ടിൽ എന്തെല്ലാം പരിപാടികളാണോ നടക്കുന്നത് അത് മാത്രമായിട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ പേര് മാമൻ കണ്ടുപിടിച്ച് MDS തലശ്ശേരി കലവ. ഇപ്പൊ നിലവിൽ തുടങ്ങിയിട്ടില്ല, ഇപ്പൊ എന്തായാലും ഏതാനും ദിവസങ്ങൾക്കും ചിലപ്പോൾ ഇന്ന് ഞാൻ പോകുന്നതിനുള്ളിൽ തന്നെ ചിലപ്പോൾ തുടങ്ങി കൊടുത്തിട്ട് പോകുള്ളൂ.
അപ്പോൾ എന്തായാലും നോക്കാം. അത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ അതിനും കൂടി ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതായത് നമ്മളെ മംഗലപ്പുറക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ടോ അത് ലൈവായിട്ടുള്ള പരിപാടി ആയിരിക്കും കേട്ടോ. നമ്മൾ അവിടെ നിന്ന് എന്താണ് ഉണ്ടാക്കുന്നത് അത് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നിരിക്കും. എല്ലാ സൈസ് ഫുഡുകളും, ചൈനീസ്, നോർത്ത്, അറബ്യൻ ഡിഷ്, നമ്മളെ ഇന്ത്യൻ ഡിഷ്, നാടൻ ഭക്ഷണം, എല്ലാവിധ ഭക്ഷണങ്ങളെന്ന് പറയാം, എല്ലാവിധ ഭക്ഷണങ്ങളും. ഇന്നലത്തെ എൻ്റെ ബഫറ്റിൻ്റെ സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ഐറ്റംസാണ്. ആ 14 ഐറ്റംസ് എന്തെല്ലാമെന്ന് പറഞ്ഞാൽ മന്തി, ചിക്കൻ മന്തി, കാട പൊരിച്ചത്, പിന്നെ ആകോലി പൊള്ളിച്ചത്, ബട്ടർ ചിക്കൻ, പിന്നെ പനീർ മസാല, പിന്നെ ഗ്രീൻ ചിക്കൻ, ഗ്രിൽ ചിക്കനാണ്, ഗ്രീനാണ്. പിന്നെ അതേപോലെ തന്നെ ചിക്കൻ ലോലിപ്പപ്പ്, ചിക്കൻ, പിന്നെ പ്രോൺസ് ലോലിപ്പപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് ചിക്കൻ സൂപ്പ്, ഇങ്ങനെയുള്ള ഐറ്റംസുകളാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടത്. ഇട്ടിട്ടില്ല, പക്ഷെ ഞാനത് ചെയ്തത് അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ, എന്നാ പറയുക, ചെറിയൊരു വീഡിയോ. അവിടെ നിന്നും കൊണ്ട് നമ്മൾ ബഫറ്റ് വളമ്പുന്ന ഒരു സെൽഫി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇൻഷാല്ലാ അതെല്ലാം ഇതിൻ്റെ നമുക്ക് നമ്മൾ ഇതിലേക്ക് ഇനി ഉൾപ്പെടുത്തും. കാരണം എല്ലാവിധ ഭക്ഷണങ്ങളും നമ്മൾ തയ്യാറാക്കുന്നതായിരിക്കും. ഓരോ ഭക്ഷണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണ വീട്ടിലെ മാത്രം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും മെയിനായിട്ട് എന്ന് പറയുന്നത്. അതാണ് തലശ്ശേരിയിലെ കലവറ, കല്യാണ കലവറ, അതാണ് ഇൻഷാല്ലാ. മാമൻ പറഞ്ഞത് തന്നെ, നമ്മുടെ കല്യാണപ്പുറക്ക്, കല്യാണപ്പുറക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഓരോരോ ഫുഡ് കാണാറുണ്ട്. അതിൽ സ്വതവേ എല്ലാവരും പറയുന്നത് നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കുന്നതിനും കഴിയും വ്യത്യസ്തമായിരിക്കും നമ്മൾ മംഗലപ്പുറക്ക് ഒരു ബിരിയാണി കഴിക്കും അല്ലേ. ഓക്കെ, അതിൻ്റെ റെസിപ്പി അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ മാമൻ്റെ ചാനലുണ്ടാവും കേട്ടോ. അതായത് ഞാൻ പോകുന്നതിനുള്ളിൽ മാമൻ കുറച്ച് ദിവസമായി പറയുന്നു ചാനൽ തുടങ്ങണം എന്നൊക്കെ. ഇപ്പം എന്തായാലും ഇന്ന് സമയം കിട്ടി ഒരു ചാനലൊക്കെ തുടങ്ങിക്കൊടുത്തിട്ട് അന്ന് മാമൻ, ഇപ്പം മാമൻ പറഞ്ഞില്ല കഴിഞ്ഞ പണിക്ക് മാമൻ ചെയ്ത കുറച്ച് ഫുഡിൻ്റെ ചെറിയ ചെറിയ വീഡിയോ, ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോ എടുക്കണമെന്ന് അറിയില്ല, ഓക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ട് അതിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടുന്ന ഓനിയൻ ഫ്രൈ. ഓക്കെ, ഗോൾഡൻ ബ്രൗണിൽ ഇനി ഇതാണ് നമ്മൾ ഓനിയൻ ഫ്രൈ ആയിട്ടുള്ളത്. നല്ല ഗോൾഡൻ ബ്രൗണിലാണ്, വെളിച്ചമില്ലാത്തതുകൊണ്ടാണ് കറുപ്പ് കളറായിട്ട്. കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എല്ലാം അടുപ്പെല്ലാം പുറത്ത് സെറ്റ് ചെയ്തിട്ട് ഇതാക്കിയത്. നമുക്ക് ലൈറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നമ്മൾ എല്ലാം അടുപ്പൊക്കെ പുറത്ത് സെറ്റ് ചെയ്തേക്കാം. ഇനി അപ്പുറം നിന്ന് ക്ലിയർ ആയിട്ട് ആ ഇപ്പോൾ ഒക്കെ കുഴപ്പമില്ല, കിട്ടുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിതാ, നമ്മളെ തനി നാടൻ തനി നാടൻ കോഴിയാണ് നമ്മളെ ഈ കൂട്ടുന്ന കൂടി കത്തുന്നത്. നമ്മളെ ഈ കൂട്ടുന്ന പിടിച്ച കോഴി ഇപ്പോൾ ഈ ചെമ്പിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഈ ചെമ്പിൻ്റെ അകത്തുണ്ട്. ആ മോനെ, നമ്മളെ നാടൻ കോഴിയുടെ ബിരിയാണിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാടൻ കോഴിൻ്റെ ലെഗ് പീസ് കണ്ടോ നിങ്ങൾ, കേരള ചിക്കൻ ലെഗ് പീസ്. നാടൻ കോഴിയാണ്, വലിയ പീസായതിനെ കൊണ്ടാണ് നമ്മൾ അത് നമ്മളെ പാത്രം തന്നെ കൊള്ളുന്നില്ല, അത്രക്കും വലിയ കോഴികളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മസാലയിലേക്ക് നമ്മളിതാ പൊരിച്ച് വെച്ച ഉള്ളി ഇടാൻ പോകാം കേട്ടോ. അതെ, ഇതായിരുന്നു നമ്മളെ ബിരിയാണീൻ്റെ ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻസ്. അതായത് നമ്മൾ വറുത്ത് വെച്ച സവാളാണ് നമ്മളിതാ സെറ്റാണ്, രണ്ടാമത്തെ സെറ്റിലാണ് നമ്മളെല്ലാ സാധനങ്ങളും അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത്. എന്തെല്ലാം കുറവുകളുണ്ടോ എല്ലാ സാധനവും, എന്നാലേ നമ്മളെ ബിരിയാണി ബിരിയാണി വരും. ഉള്ളി വറുത്തെടുത്ത്, അതായത് നമ്മുടെ മസാലക്ക് ഒരു ഫിനിഷിങ് ടച്ച് കൊടുക്കണം, ആ ടച്ചാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ. എന്താ കുരുമുളക് പൊടിയോ അല്ല ഗരം മസാല, ഇത് നമ്മൾ സ്വന്തമായിട്ട് പൊടിക്കുന്ന ഒരു ഗരം മസാല പൊടിയാണ്. ശരിക്കും പറയാം ഇതാണ് കേട്ടോ മാന്ത്രിക വിദ്യ, ഇതിനകത്താണ് മെയിൻ സംഭവം എന്ന് വെച്ചാൽ മസാല നമ്മുടെ വീട്ടിൽ നിന്ന് അരച്ചടിച്ചിട്ടുണ്ടാക്കുന്ന ഒരു ഗരം മസാലയാണ് ഈ ഇപ്പം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ മാമൻ്റെ ചാനലുണ്ടല്ലോ, അതിൽ മാമൻ വഴിയെ പറഞ്ഞിരുന്നായിരിക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് ഡീറ്റെയിൽ ചെറിയൊരു വീഡിയോ എന്നുള്ള രീതിയിൽ എടുക്കുന്നുള്ളൂ. ഗരം മസാല, ഓക്കെ. മല്ലിച്ചപ്പ്, പൊതീന, മല്ലി പൊതീന, ചെറുനാരങ്ങാണ് രണ്ട് നാരങ്ങ, Thank you.
ഉപ്പ് കണക്കിനുള്ളതിനെ കൊണ്ട് നമ്മൾ രണ്ടാമത് ഉപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ എരിവ് കണക്കിനുള്ളതിനെ കൊണ്ട് എരിവ് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ അതിൻ്റെ അകത്ത് നിറയിൽ മറ്റുള്ള പൊടികളൊന്നും വരില്ല. ഇതിൽ കാര്യമായിട്ട് പൊടി വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗരം മസാല സാധനം മാത്രമാണ്. വേറെ ഒരു സാധനം നമ്മൾ ഈ തലശ്ശേരി ബിരിയാണിക്ക് പൊടി ആയിട്ട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കില്ല. നമ്മളിതാണ് നമ്മൾ ഒറിജിനൽ വെറും പച്ച മസാല കൊണ്ട് മാത്രം നമ്മൾ ബിരിയാണി ഉണ്ടാക്കും. ബിരിയാണി മസാല പകുതി വേവാണ്. ഇനി ബാക്കിയുള്ളത് ദമ്മിൽ ഇട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ എരിവ് ഉപ്പ് എല്ലാം കണക്കാണോ നോക്കാം. എരിവ് ഉപ്പ് കൂടി എല്ലാം പാകത്തിൽ. ഇനി ഇതിലേക്ക് ഒന്നും വേണ്ട, ഇനി ദമ്മിടവ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മസാല ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്, വെളിച്ചം ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നമ്മുടെ ബിരിയാണി ദം ഇടാൻ വേണ്ടി പോകാം. തലശ്ശേരി ദം ബിരിയാണി. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ബിരിയാണി ദം ഇടാം. ഇതാണ് ദം കേട്ടോ, ബിരിയാണി ദം ഇടുന്നത് ലൈവായിട്ട് കാണിക്കുകയാണ്. നമ്മുടെ മസാല ഉണ്ടല്ലോ, മസാല ഏകദേശം നമ്മൾ അടുക്കുന്ന ഇറക്കി കഴിഞ്ഞ പോലെ നമ്മുടെ ചോറ് ചോറ് അതിൻ്റെ മുകളിലേക്ക് നമ്മളെ വാരിയിട്ട് നേരെ കൂടെ പാറ്റി കൊടുക്കും. നമ്മുടെ ചോറൊക്കെ കയറി ദം കയറിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതാ ദം കയറി വെച്ചാൽ ചോറ് ഇട്ടിട്ടുണ്ട്. ഇനി ദമ്മിന്റെ സ്റ്റൈല് നമ്മള് ചോറിന് കുറച്ചൊരു മൊഞ്ച് കൂടാൻ വേണ്ടിട്ട് നമ്മള് ചെറിയ കലാപരിപാടികൾ. ക്യാരറ്റ് ഗാർണിഷിനുണ്ടെത്തി. പിന്നെ നമ്മള് വെച്ച പിന്നെ കുറച്ച് മല്ലി മല്ലിയില പുതിയില ഇല നമ്മുടെ വീട്ടിലെ വീട്ടിലെ ഗരം മസാല. ഇതാരും പറയുന്നില്ല, ഇത് കുറച്ച് ഒരു സ്മെല്ലിന് വന്നിട്ട് ബിരിയാണിന്റെ ഒരു സ്മെല്ലാണ്. നമ്മളെ ഗരം മസാല മെയിൻ സംഭവമുണ്ടോ, നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സംഭവം. അതിന്റെ എല്ലാ ഇൻഗ്രീഡിയൻസും 9 കൂട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. 9 കൂട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആ 9 കൂട്ടിന്റെ ഗരം മസാല ഉണ്ടാക്കേണ്ട രീതി ഏതെല്ലാം സാധനങ്ങളും ഉള്ളത് വ്യക്തമാക്കി എന്റെ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ എന്തുകൊണ്ടത് ഏഡ് ചെയ്യാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇൻ്റെ സമയമില്ല. ഇപ്പൊ തന്നെ ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ ഒരു കാര്യം പറയും. ഞാൻ അതിന്റെ സംഭവത്തിൽ ഇടക്കിടക്ക് പോയി ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ അത് കൺഫേം ആവുകയാണെങ്കിൽ ഈ വീഡിയോ ലാസ്റ്റ് ഞാൻ എന്തായാലും കാര്യങ്ങൾ പറയുന്നിരിക്കും കേട്ടോ. ഓക്കെ, അമ്മായിട്ട് പായസം എന്തായി? ഓക്കെ, അപ്പൊ ഇനി ലാസ്റ്റ് നമ്മുടെ ബിരിയാണിയുടെ ദം ഇടാൻ വേണ്ടി പോവാണ്. മൂടി വെച്ച് അടച്ചിട്ട് ഒന്ന് മൂടി വെച്ച്. അപ്പൊ നമ്മുടെ ദമ്മിന്റെ കാര്യം വെച്ചാല് ബിരിയാണി ഏകദേശം ദമ്മൊക്കെ കയറിയിരിക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ ചൂടുള്ള കാണലും ചൂട് വെള്ളവും നമ്മൾ മുകളിൽ ഒരു വെയിറ്റിന് വേണ്ടിയിട്ടാണ് ചൂടുകൾ ഉപയോഗിച്ചുകൊണ്ട്. ഇനി ഇപ്പൊ കണലൊക്കെ കൂടി ചൂട് കയറി താനും ചൂട് കയറി നല്ല അടിപൊളി ദമ്മ. ഏകദേശം ഇപ്പൊ സമയം ഒരു 11:30 ആയിട്ടുള്ളൂ. ഏകദേശം ഒരു 1:30 ആകുമ്പോഴേക്കും നല്ല കിടിലം പോലെ ദമ്മ് കയറിയിട്ട് പൊടുക്കത്തെ ടേസ്റ്റ് ആയിരിക്കും ഇന്നത്. ഏകദേശം ഇപ്പൊ നമ്മുടെ ബിരിയാണിയുടെ കാര്യമായിട്ടുണ്ട്. ഇനി അടുത്ത പായസം അമ്മായി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ബീഫ്. അപ്പൊ നമ്മുടെ ഇനി അടുത്ത ബീഫിന്റെ ഫ്രൈ ആട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അടിപൊളി, സത്യം പറഞ്ഞാൽ എനിക്ക് ബിരിയാണിയെക്കാളും കൂടുതൽ ഇഷ്ടം ബീഫ് ഫ്രൈ ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ബീഫ് ഫ്രൈ ഇല്ല ഫസ്റ്റ് ചേർക്കാൻ പോകുന്നത് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ ആട്ടോ, കാരണം നമ്മളെ ഈ വെളിച്ചെണ്ണ എന്താണ് കട്ടിങ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്ന സാധനം. വെളിച്ചെണ്ണ ഫ്രിഡ്ജിൽ വെച്ചെണ്ണാണ് കട്ട് ആയി പോയത്. ചിലർക്ക് സംശയം വേണ്ട, വെറും വെളിച്ചെണ്ണ മാത്രം. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ബീഫ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഉപയോഗിക്കുന്നത് പെരിഞ്ചീരകാണ്, വലിയ ജീരക. അതിൻ്റെ ശേഷം കുറച്ച് കറിവേപ്പില, കുറച്ച് കറിവേപ്പില. ഉള്ളി കൂടാന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ ഉള്ളി സവാള, സവാളൻ്റെ വയസ്സിൽ തന്നെ പച്ചമുളക്.
ഒന്ന് നല്ലോണം വഴറ്റി എടുക്കും. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടെ. പിന്നെ അടുത്ത് നമ്മൾ ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, എന്നിട്ട് ചിക്കൻ മസാല പൊടി, ഉപ്പാണേ, ഉപ്പാണേ. നമ്മൾ ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അത് നോക്കിയിട്ട് വേണം മസാലയ്ക്ക് ചേർക്കാൻ. അടുത്തത് നമ്മളെ തക്കാളി. തക്കാളി നിന്ന് പെട്ടെന്ന് ഒന്ന് അടിഞ്ഞിടാൻ വേണ്ടിയിട്ട് നമ്മൾ ബീഫ് വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് വേണ്ട. ഇനിയിപ്പോൾ നമ്മൾ ഉള്ളിയും തക്കാളിയും എല്ലാം വാടി വന്നു. അതിൻ്റെ അത്തേക്ക് നേരം നമ്മൾ നല്ല പോത്തിറച്ചി അതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പോത്തിറച്ചി ഒരു ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 60% ബന്ധ ഇറച്ചിയാണ്. ഇനി വേഗമാണുണ്ട് ഇത് വേണം. ഇനി 60% ബന്ധ ഇറച്ചിയാണ്. ഇനി അത് ഇതുണ്ട, ഇനി കുറച്ചുകൊണ്ട് നല്ല വേഗമുണ്ട്. അത് ഈ നമ്മൾ ഇതിൻ്റെ അകത്ത് വേവിച്ചെടുക്കണം. എന്നാലേ നമ്മളെ മസാലക്കും മറ്റേതിനെല്ലാം നല്ല രുചി വരും. ബീഫ്, ബീഫ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ വെള്ളമെല്ലാം കാണുന്നുണ്ട്. പക്ഷേ ഈ വെള്ളം ഒരു കാരണവശാലും വെള്ളം കൂടുതലാകുന്നിടത്ത് നമ്മൾ ഏറ്റവും മറിക്കാൻ പാടില്ല. ആ വെള്ളമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ബീഫിന് ടേസ്റ്റ് കിട്ടുന്ന സാധനം. ബീഫിൻ്റെ മജ്ജ ഇറങ്ങിയിട്ട് വരുന്ന, പോത്തിൻ്റെ മജ്ജ ഇറങ്ങി വരുന്ന ഇതാണ്. ഇനി നമ്മളിത് നല്ല വീട്ടിൽ തിളപ്പിച്ച് നല്ല കുരുക്കിയെടുക്കുക. ഇനി കുരുക്കിയെടുക്കുക, അത്ര മാത്രം നോക്കി. ഇപ്പം നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് പറയുന്നത്, ഉപ്പ് എരിവ് എന്തെങ്കിലും ഉണ്ടോ കുറവുണ്ടോ നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പം നമുക്കെല്ലാം ചേർക്കാം. ഇപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ആയിരുന്നു കേട്ടോ. അതിൻ്റെ കളർ കണ്ടോ, നൈസായിട്ട് നമുക്കിനി ബീഫ് തട്ടിയിട്ട് നല്ല ഇല ചൂടാക്കി പൊള്ളിച്ചിട്ട് ഇലേൻ്റെ മുകളിൽ നാടൻ കോഴി ബിരിയാണിയും നമ്മുടെ ഈ ബീഫ് ഫ്രൈയും ഒരു പൊടിത്തം പിടിക്കുക. പിന്നെ അമ്മ ഉണ്ടാക്കിയ പായസം കുടിച്ചിട്ട് പെട്ടെന്ന് 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 പോവാം. ഗായ്സ്, അപ്പോ വീട്ടിലെ അമ്മയും അപ്പനും പിന്നെ ഫാമിലി ഒക്കെ ഉണ്ടോ കാണിച്ചത്? ഇതാ എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തരാ. ഇത് എന്നാ അമ്മായി, ഇത് അമ്മ, ഇതാ അനിയ സുഫിയ, ഇത് ദേവേച്ചി, നമ്മളെ മാമന്റെ നമ്മളെ അമ്മായിടെ അനിയന്റെ വൈഫ്, വൈഫിന്റെ മക്കളും കണ്ണനും പൂമാറ്റിയും. എല്ലാവർക്കും പായസം, പായസം എല്ലാവർക്കും പായസം. പിന്നെ അതെന്റെ അപ്പൻ, ഇത് അമ്മൂമ്മ, ഇത് ചെറിയ മാമ,
പിന്നെ രണ്ട് തീറ്റ പിശാശികൾ, മാമന്റെ രണ്ട് എന്താ പറയാ ആ സന്തതികൾ, ഇതെന്റെ മൂത്ത മാമൻ. ഓക്കെ ഓ സിനിമ കോപ്പിറൈറ്റ് വരുമോ ദൈവമേ, അവിടെ തന്നെ സിനിമ കാണായിരുന്നു. ഓക്കെ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു, ഹാപ്പിയാണ്, എല്ലാവരും ഹാപ്പിയാണ്. ഇന്ന് പെരുന്നാളൊക്കെ അടിച്ചു പൊടിച്ച് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇവിടെ നേരെ ഞാൻ ഇറങ്ങുക കേട്ടോ. ഇനിയാണ് ഞാൻ നിങ്ങളുടെ പറയാൻ വന്ന കാര്യം പറയാൻ വേണ്ടി പോകുന്നത്. എന്താണ് സംഭവം എന്നുള്ളത് സമയമായി, ഇനി ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് ഫ്രീ ആവണം, ഫ്രീ ആയാലേ കൃത്യമായിട്ട് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ഹലോ ഗൈസ്, ഞാൻ എവിടെയല്ല മനസ്സിലായില്ലേ, റെയിൽവേ സ്റ്റേഷനിലെ കേട്ടോ. സംഭവം ഒന്നുമില്ല, പെട്ടെന്ന് അങ്ങ് ട്രിപ്പ് വന്ന് തോന്നി. ഓക്കെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. സംഭവം വലിയ കോമഡിയാണ്, ജസ്റ്റ് വെറുതെ തമാശക്ക് ടിക്കറ്റ് ഉണ്ടോ നോക്കിയതാ. ഡൽഹിയിലേക്ക് നോക്കുമ്പോൾ 4 മണിക്കുള്ള ട്രെയിനിന് ടിക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് ടിക്കറ്റ് ഉണ്ടെന്ന് പറയുന്ന സമയം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ ടിക്കറ്റിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചാൽ കേട്ടോ, ഇതൊക്കെ തന്നെ മനസ്സിലാവും. ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഏകദേശം ഒരു 12.5 കഴിഞ്ഞു, 1 മണിക്ക് ഇടയിലായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്, 4 മണിക്കാണ് ട്രെയിൻ എന്ന് പറയുന്നത്. ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് മാമിൻ്റെ ഫുഡൊക്കെ കഴിച്ച് ഞാനതാ പറഞ്ഞത്. രാവിലെ ഞാൻ എണീച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നി ട്രിപ്പ് വിട്ടുകളയാം, എവിടെയെങ്കിലും പോയി കളയാൻ തോന്നി. അന്നേരം എന്നിട്ട് ഈ സംഭവം മനസ്സിൽ വന്ന് വിളിച്ചു ചോദിക്കുന്നത് കേട്ടോ. അതായിരുന്നു ടി വിയുടെ തുടക്കം തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും വീഡിയോ ലാസ്റ്റ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറയും. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് ഡൽഹിയിലേക്കാണ്, ഡൽഹിയിലേക്ക് പോയിട്ട് ഡൽഹിയിൽ നിന്ന് അവിടെ നമ്മൾ എവിടത്തേക്കെങ്കിലും പോകും. ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഹിമാചൽ കയറാമെന്നാണ് പ്ലാന്. നമ്മൾ വിചാരിക്കുന്നൊന്നും നടക്കില്ല, വിചാരിക്കുന്നൊന്നും നടക്കുന്നത് വേറെ ആയിരിക്കും. ഹിമാചലിൽ പോകാനാണ് വിചാരിക്കുന്നത്. ഡൽഹിയിലേക്ക് ടിക്കറ്റ് എടുത്തു, ഡൽഹിയിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ കസോളിലേക്ക് പോയിട്ട് കഴിഞ്ഞാൽ അടിപൊളി ട്രക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോസ് അടിപൊളി അഡ്വഞ്ചർ ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും. സാധാരണ വെച്ചാൽ ബാഗ് ഫുൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ഡ്രസ്സ് കുറേ ഉള്ളൂ, ബാക്കി ഫുൾ സാധനം അഡ്വഞ്ചർ ആയിട്ടുള്ള കുറച്ച് ഷൂസും പിന്നെ ടെൻറ്റ് ഷീറ്റ് ബൂട്ട്, അതായത് മഞ്ഞിലോട്ട് നടക്കാൻ പറ്റിയ ബൂട്ട്, അങ്ങനെയുള്ള കുറച്ച് സംഭവം. സത്യം എന്തായാലും കുറച്ച് അഡ്വഞ്ചർ ചെയ്യാന്നുള്ളൊരു പരിപാടിയിലുള്ളത്. ഇനി വരുന്ന വീഡിയോസ് അഡ്വഞ്ചർ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും, നമ്മുടെ ട്രക്കിംഗ് വീഡിയോസ് ആയിരിക്കും. അറിയില്ല ട്രെയിനിലുള്ള വീഡിയോസും കാര്യങ്ങൾ അവസ്ഥ എന്തൊക്കെയായിരിക്കും അറിയില്ല. എന്തായാലും ഇനി അങ്ങോട്ടേക്കുള്ള എപ്പിസോഡ് അല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ യൂട്യൂബിലെ വീഡിയോസും ഇൻസ്റ്റാഗ്രാം റീൽസ് എല്ലാം നമ്മുടെ പുതിയ ട്രിപ്പിനെ കുറിച്ചുള്ളതായിരിക്കും. അപ്പോൾ എന്തായാലും തുടങ്ങുകയാണ് കേട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 4 മണിക്കടുത്താ മനയുണ്ട്, 4:15 ട്രെയിൻ. നമ്മുടെ എൻ്റെ രാജധാനിയോ എന്തോ ട്രെയിൻ സംഭവം, സത്യം പറഞ്ഞാൽ ട്രെയിനിൻ്റെ നമ്പർ, എൻ്റെ സീറ്റ് നമ്പർ പോലും എനിക്കറിയില്ല, ഒന്നും നോക്കിയിട്ടില്ല, എല്ലാവരും നോക്കണം. ഓക്കെ അപ്പോൾ എന്തായാലും സന്തോഷത്തോടെ അറിയിച്ചു കൊടുന്നു, നമ്മൾ ട്രിപ്പ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. എല്ലാവരും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. പരമാവധി പറ്റുന്ന പോലെ നമ്മുടെ ചാനൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്തോട്ടെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ടിങ് ടിങ് നക്കുക. ഇനിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുവരെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന